പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വന്തം അടുപ്പക്കാർ തന്നെ തട്ടിത്തെറിപ്പിച്ചെങ്കിലും കേരളത്തിൽ സമാന്തര പ്രതിപക്ഷ നേതാവായി താൻ ഉണ്ടാകും എന്നുള്ള സൂചന നൽകുകയാണ് ഡൽഹിയിൽ നിന്ന് രാഹുലിന്റെ ചികിത്സ കഴിഞ്ഞെത്തുന്ന രമേശ് ചെന്നിത്തല മുട്ടിലിൽ വനംകൊള്ള നടന്ന പ്രദേശത്ത് ഒറ്റയ്ക്കൊരു സന്ദർശനം നടത്തി ഇനി കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലെല്ലാം സജീവമായി തന്റെ ഇടപെടൽ സമാന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന സൂചന നൽകുകയാണ് ചെന്നിത്തല എസിസിയുടെ ജനറൽ സെക്രട്ടറി ആക്കാമെന്നുള്ള വാഗ്ദാനം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചപ്പോഴും കേരളം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നുള്ള ഒരു ഉപാധിയാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലിരിക്കുന്ന വിഡി സതീശൻ ഇടപെടുന്നതിനേക്കാൾ അപ്പുറത്ത് എല്ലാ പ്രശ്നങ്ങളിലും സജീവമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃപദവി ഒരു തർക്കവുമില്ലാതെ നൽകിയിട്ട് ഉമ്മൻചാണ്ടി ട്രെയിനിലും കാൽനടയായും ഒക്കെ ഇങ്ങനെ നടന്ന ആ ഒരു അവസ്ഥ താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം തനിക്കിട്ട് പണിതതിന് ജനകീയ ഇടപെടലുകളിലൂടെ മറുപടി നൽകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി അതിന് അനുവാദവും നൽകിയിരിക്കുന്നു സജീവമായി തന്നെ ഇടപെട്ട് നിൽക്കുക എന്നുള്ളത് കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള വിവാദത്തിൻ്റെ കാര്യത്തിലും രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെയാണ് സജീവമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് ഈ തർക്കത്തിൻ്റെ ഇടയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചില്ല എങ്കിൽ പോലും ചെന്നിത്തല അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് ചാനലുകളെ വ്യക്തിപരമായി വിളിച്ച് അവർക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു ചെറിയ ഇൻ്റർവ്യൂകൾ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതേ വിഷയത്തിൽ ഇപ്പോൾ സുധാകരനെ സംരക്ഷിച്ചുകൊണ്ടും പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ടും ഇപ്പോൾ വി ഡി സതീശനൊക്കെ അത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതങ്ങനെയല്ല എന്നും അത് സജീവമായി നിലനിർത്തേണ്ട ഒരു വിഷയമാണ് എന്നുമുള്ള ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള ഒരു അവസരമാക്കി രമേശ് ചെന്നിത്തല അതിനെ മാറ്റുന്നു ചെന്നിത്തല പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ കോവിഡ് വാർത്താ സമ്മേളനം എന്തിനു വേണ്ടി ഇതിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവരെല്ലാവരും ചോദിക്കുന്നത് അതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം ഈ കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസ് അനുകൂലികളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം കോവിഡ് വാർത്താ സമ്മേളനത്തിൽ എന്തിന് പിണറായി വിജയൻ സുധാകരനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പലവട്ടം അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളീയ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോവിഡ് വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നേരത്തെ പ്രളയകാലത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് ശബരിമല കാലത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ അവസരങ്ങളിൽ മുഖ്യമന്ത്രി അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ആ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നില്ല മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ആത്യന്തികമായി ഇതേ രമേശ് ചെന്നിത്തല തന്നെ പലവട്ടം പിണറായിയുടെ നാവിൻ്റെ ചൂടറിഞ്ഞിട്ടില്ലേ കോവിഡ് വാർത്താ സമ്മേളനങ്ങളിൽ തന്നെ അത് രാഷ്ട്രീയവും പറയാനുള്ളൊരു വേദിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാനത്ത് പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ സ്വാഭാവികമായി ചോദ്യങ്ങളായി വരികയും അതിനൊക്കെ മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയേണ്ടിയും വരും അവിടെ ഒന്നും ഒരു രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഈ കോവിഡ് കണക്കുകൾ മാത്രം അവതരിപ്പിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞ് മുഖ്യമന്ത്രി എണീറ്റ് പോയാൽ ഇതേ ചെന്നിത്തലയും ചെന്നിത്തലയുടെ അനുയായികളും ഈ പറയുന്ന കോൺഗ്രസ് ചർച്ചകന്മാരും ഒക്കെ എന്തായിരിക്കും പറയുക മാധ്യമപ്രവർത്തകരുടെ ഉത്തരം പറയാതെ പോകുന്നു മോഡിക്ക് പഠിക്കുകയാണോ പിണറായി വിജയൻ എന്നുള്ള ചോദ്യമായിരിക്കില്ലേ ചോദിക്കുന്നത് അവിടെയാണ് നാം ആ വാർത്താ സമ്മേളനം പിണറായി വിജയൻ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ള ഇവരുടെ ബാലിശമായ ആരോപണത്തെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് വിലയിരുത്തേണ്ടത് എന്തായാലും രമേശ് ചെന്നിത്തല രണ്ടും കൽപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പച്ചക്കൊടി ഉറപ്പായതോടുകൂടി ഇനി സജീവമായി തന്നെ സക്രിയമായി തന്നെ ഒരു സമാന്തര പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല കേരളത്തിൽ ഉണ്ടാകും